പന്ത്രണ്ടാം ക്ലാസ്സിലെ പ്രിയ യുവതി യുവാക്കൾ, ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഇന്നേ ദിവസം ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനും ആവശ്യമായിട്ടുള്ള കൃപ ഞങ്ങൾ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 12 വർഷത്തെ നമ്മുടെ സുദീർഘമായ മതബോധന ക്ലാസ്സുകളുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ ഇന്നെത്തുകയാണ്. ഇന്നേ ദിവസം നമ്മൾ 7-ാമത്തെ പാഠമാണ് പരിശോധിക്കുന്നത്. ഈ പാഠത്തിൽ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഒട്ടും കേൾക്കുവാനായിട്ട് സുഖമുള്ളൊരു വിഷയമല്ല. യുവത്വത്തിലെത്തി നിൽക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള സുന്ദരമായ സ്വപ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രായത്തിൽ മരണത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുക എന്ന് പറയുന്നത് സംസാരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുവാൻ സാധ്യമല്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ 100% ശരിയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത്. ഈ ഭൂമുഖത്ത് കോടിക്കണക്കിന് ആളുകളെ മരിച്ചിട്ടുണ്ട്. ഇനിയും കോടാനുകോടി ആളുകൾ ഈ ഭൂമിയിൽ മരിക്കുവാനിരിക്കുന്നു. ഏത് ദിവസത്തെ പത്രമെടുത്ത് നോക്കിയാലും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വാർത്തയാണ് മരണവാർത്ത. അപ്പോൾ മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ പുസ്തകത്തിൽ മരണത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ടല്ല നമ്മൾ മരണത്തെക്കുറിച്ച് പഠിക്കുന്നത്. മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഉള്ളത് കൊണ്ടാണ് പുസ്തകത്തിൽ നമ്മുടെ സിലബസിൽ ഈ പാഠം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് മരണവും മരണാനന്തര ജീവിതവും എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമുക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കാം. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം. മരണമെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ശാസ്ത്രത്തിന് മരണത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ആദ്യകാലങ്ങളിൽ ശാസ്ത്രം പഠിപ്പിച്ചിരുന്നു ശ്വാസോച്ഛ്വാസം നിലയ്ക്കുന്നതാണ് മരണമെന്ന്. പിന്നീട് പറഞ്ഞ് ഹൃദയത്തിൻ്റെ സ്പന്ദനം നിലയ്ക്കുന്നതാണ് മരണമെന്ന്. പിന്നീട് ഇപ്പോൾ പറയുന്നത് ഇതൊന്നുമല്ല, നമ്മുടെ തലച്ചോറിനുണ്ടാകുന്ന ഒരു ഡെത്താണ്, ബ്രെയിൻ ഡെത്താണ് മരണമെന്ന്. അതെന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് നമ്മുടെ സഭയുടെ പഠനത്തിലേക്ക് വരാം. സഭ എന്താണ് മരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ച് സമയം നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നേ ദിവസം ഒരു 3 കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരാമർശിക്കുന്നത്. 1, മരണം എന്താണ്? 2, മരണം എന്തുകൊണ്ടാണ്? 3, നല്ല ഒരു മരണം ലഭിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും മരിക്കും. നിങ്ങളൊരു പക്ഷേ നമ്മുടെ സിസ്റ്റർ ബേരി വെനീൻചയുടെ കവിതാരാമം എന്ന് പറയുന്ന കവിത നിങ്ങൾ പഠിച്ചു കാണും. വളരെ ഹൃദയസ്പർശിയായ ഒരു കവിതയാണ്. സിസ്റ്റർ കോൺവെൻറ്റിലേക്ക് പോകുന്ന രംഗമാണ്. സ്വന്തം ആത്മാവിൻ്റെ ഒരു ആത്മാവിഷ്കാരമാണ് കവിതയെന്നൊക്കെ പറയുന്നതിൻ്റെ 100% ശരിയായിട്ടുള്ളൊരു ഉദാഹരണമാണ് സിസ്റ്റർ മേരി വെനീൻചയുടെ കവിതാരാമം. സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വായിക്കുക. സിസ്റ്റർ കോൺവെൻറ്റിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും സഹോദരി സഹോദരന്മാരോടും ബന്ധുമിത്രാദികളോടും വീടിനോടും നാടിനോടും എല്ലാം യാത്ര പറഞ്ഞ് സിസ്റ്റർ പോവുകയാണ്. അന്ന്, അതായത് സിസ്റ്റർ കോൺവെൻറ്റിൽ ചേരുന്ന കാലത്ത് നമ്മൾ ഇന്നുള്ളതുപോലെയുള്ള ഒരവസ്ഥയല്ല. കോൺവെൻറ്റിലേക്ക് ഒരു പെൺകുട്ടി പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടി മരിച്ചു എന്നാണ് അർത്ഥം. കാരണം വീടുകളിലേക്ക് പിന്നീട് യാതൊരു ബന്ധവുമില്ല. ഇന്നത്തെ പോലെയുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളില്ല. വീട്ടിലാരെങ്കിലും വളരെ വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചെങ്കിൽ മാത്രമേ ഒന്ന് വീട്ടിലേക്ക് വരുവാൻ പോലും ഈ സിസ്റ്ററിന് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സിസ്റ്റർ ഈ കവിതയിൽ മരണത്തെക്കുറിച്ചും മരണത്തിൻ്റെ എല്ലാവരും മരണത്തിന് അടിമപ്പെടുമെന്നുള്ള കാര്യമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. പ്രഗത്ഭരായിട്ടുള്ളവരുടെ മരണത്തെക്കുറിച്ചൊക്കെ സിസ്റ്റർ പറഞ്ഞു പോകുമ്പോൾ സിസ്റ്റർ പറയുന്നത്, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലീ നമുക്ക് പിന്നെ എന്ത് ശങ്കമാറ്റമൊന്നുമില്ലതിൽ. എല്ലാവരും മരിക്കും. പണ്ഡിതരും പാമരരും മരിക്കും. സമ്പന്നനും ദരിദ്രനും മരിക്കും. രാജാവും പ്രജയും മരിക്കും.
വൃദ്ധരും ശിശുക്കളും മരിക്കും. എന്തിന് മാർപ്പാപ്പായും അൽമായനും വരമരിക്കും, എല്ലാവരും മരിക്കും. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ഈ മരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മരണം എന്താണെന്നതിനെ കുറിച്ചാണ്. മരണം എന്താണ്, നമുക്ക് ആദ്യം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. മരണമെന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടാണ് സഭ പഠിപ്പിക്കുന്നത്. മരണം നമ്മുടെ ജീവിതം നശ്വരമായ ഒരു ജീവിതമാണ്. ഈ നശ്വരമായ ജീവിതത്തിൽ നിന്നും അനശ്വരമായ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരു വാതിലാണ് മരണമെന്ന് പറയുന്നത്. മരണത്തിലൂടെ മാത്രമേ നമുക്ക് ഒരു മരണാനന്തര ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് വളരെ നശ്വരമാണ്. കുറച്ച് വർഷക്കാലം 60-70 അല്ലെങ്കിൽ 100 വർഷക്കാലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും. അതിനുശേഷം നമ്മൾ എന്നേക്കുമായിട്ട് നമ്മൾ ഈ മണ്ണിനോട് യാത്ര പറഞ്ഞ് നമ്മൾ പോവുകയാണ്. എത്രയോ മഹാരഥന്മാർ ഇവിടെ മരിച്ചു വീണിട്ടുണ്ട്. അതാണ് നമ്മുടെ കവിതയിലും മറ്റും സൂചിപ്പിക്കുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്രയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെയധികം ആളുകളുടെ മരണം നമുക്കറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർക്കുക, മരണം എന്ന് പറയുന്നത് നശ്വരമായിട്ടുള്ള ഈ ജീവിതത്തിൽ നിന്നും അനശ്വരമായ ജീവിതത്തിലേക്കുള്ള നമ്മളുടെ ഒരു പ്രവേശനമാണ്, നമ്മൾ പ്രവേശിക്കുന്ന വാതിലാണ് മരണം എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം. സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് യേശു തന്നെ ഇക്കാര്യം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:25-26 മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് യേശു പറയുന്നത്, ഞാനാണ് ജീവനും ഉത്ഥാനവും ഞാനാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ നിത്യമായും ജീവിക്കും. അപ്പോൾ മരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ആ നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനാവശ്യമായിട്ടുള്ള അവൻ്റെ ഒരു വാതിലാണ് മരണമെന്ന് പറയുന്നത്. നിത്യമായ ജീവിതത്തിലേക്കുള്ള നമ്മുടെ ഒരു പാസ്പോർട്ടാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മരണമെന്ന് പറയുന്നത്. ഇനി അടുത്തതായി നമുക്ക് മരണം എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. മരണം എന്തുകൊണ്ടാണ്? അതെ, അപകടം മൂലം മരിക്കുന്നവരുണ്ട്, ആത്മഹത്യ മൂലം മരിക്കുന്നവരുണ്ട്, കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരോ കാരണങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മരിക്കുന്നത്? അതെ അതെ, അതാണ് അതിൻ്റെ ശരിയായ ഉത്തരവെന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ മരിക്കുന്നതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ജനിക്കുന്നത് കൊണ്ട് നമ്മൾ മരിക്കുന്നു, ജനിക്കുന്നില്ല എങ്കിൽ നമ്മൾ മരിക്കുന്നില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മരിക്കുന്നത്. വേറൊരു വിധത്തിൽ നമ്മൾ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അതേ വാചകം തന്നെ കടമെടുക്കുകയാണെങ്കിൽ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്, തുടക്കമുള്ള ഏതിനും ഒരു ഒടുക്കമുണ്ട്. ഏത് ജീവജാലം നമ്മളെടുക്കുന്നത്, നമ്മളിവിടെ ജന്തുലോകത്തെക്കുറിച്ചും സസ്യലോകത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ അവസാനമുണ്ടാകുന്നുണ്ട്. കാരണം എന്താണ്? ഒരു തുടക്കമുണ്ട്, തുടക്കമുണ്ടെങ്കിൽ അവിടെ ഒരു ഒടുക്കമുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, നക്ഷത്രങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അവിടെയും നക്ഷത്രങ്ങൾക്ക് ജനനമുണ്ട്, വളർച്ചയുണ്ട്. അതോടൊപ്പം തന്നെ നക്ഷത്രത്തിനും ഒരു മരണമുണ്ട്. അതാണ് നമ്മൾ വൈറ്റ് ഡ്വാർഫ്, ബ്ലാക്ക് ഹോൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഓർക്കുക, തുടക്കമുള്ള എന്തിനും ഒരു ഒടുക്കമുണ്ട്. അപ്പോൾ തിരിച്ചു ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്, അങ്ങനെയെങ്കിൽ ജീവനുള്ളതിനെല്ലാം മരണമുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ദൈവത്തിന് മരണമില്ലാത്തത്? ഇതുപോലുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. നമുക്ക് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രായത്തിൽ ഈ 12-ാം ക്ലാസ്സിനും മറ്റും പഠിക്കുന്ന നിങ്ങൾക്ക് വളരെയധികം സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സമൂഹത്തിൽ നിന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്ന സംശയങ്ങളുണ്ട്, മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന സംശയങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം കണ്ടെത്തണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, എല്ലാ ചോദ്യങ്ങൾക്കും, അത് യുക്തിവാദികളുടെ ആയിക്കൊള്ളട്ടെ, നാസ്തികരുടെ ആയിക്കൊള്ളട്ടെ, സഭയ്ക്കെതിരായിട്ട് പ്രസംഗിക്കുന്നവരുടെ ആയിക്കൊള്ളട്ടെ, എല്ലാ ചോദ്യങ്ങൾക്കും സഭയ്ക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ മതാധ്യാപകരോട് ചോദിക്കുക, അല്ലെങ്കിൽ വൈദികരോട് ചോദിക്കുക. വ്യക്തമായ രീതിയിൽ സഭ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അവർ പറഞ്ഞുതരും. അപ്പോൾ ജീവനുള്ള ദൈവത്തിന് എന്തുകൊണ്ട് മരണമില്ല എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ചിന്ത. ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ പറയുകയുണ്ടായി, തുടക്കമുള്ള ഒന്നിനാണ് ഒടുക്കമുള്ളത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് തുടക്കമില്ല, അനാദിയാണ്. ആദിയില്ലാത്തത് കൊണ്ട് തന്നെ ദൈവത്തിന് അന്തവുമില്ല. അപ്പോൾ തുടക്കമുള്ള ഒന്നിന് മാത്രമേ ഒടുക്കമുണ്ടാവുകയുള്ളൂ. ദൈവത്തിന് തുടക്കമില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിന് ഒടുക്കമില്ലാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും മരണം എന്താണെന്ന് നമ്മൾ കണ്ടു, മരണം എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമുക്ക് ഒരു നല്ല മരണം ലഭിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് നോക്കാം. നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായി നമ്മൾ വിശുദ്ധ ഔസേപ്പ് പിതാവിനെയാണ് സഭ നമുക്ക് നൽകിയിരിക്കുന്നത്. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മരണ തിരുനാൾ നമ്മളെല്ലാവരും പള്ളികളിൽ വളരെ ആഘോഷമായി തന്നെ നമ്മൾ കൊണ്ടാടാറുണ്ട്. മറ്റൊന്നുമല്ല, ഔസേപ്പ് പിതാവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അദ്ദേഹം നീതിമാനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു നല്ല മരണം എന്ന് പറയുന്നത് നീതിമാനായ ഒരു മനുഷ്യന് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഒരു ദാനമാണ്. നമ്മൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന്
ഒരിക്കൽ പേർഷ്യൻ രാജാവ് തൻ്റെ പണ്ഡിത സദസ്സിലുള്ളവരോട് ചോദിച്ചു. ഓരോരുത്തരും പല പല ഉത്തരങ്ങൾ പറഞ്ഞു. ഈ പണ്ഡിത സദസ്സിൽ ഇന്ത്യയിൽ നിന്ന് ചെന്നിരുന്ന ഒരു പണ്ഡിതനായ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സുഹൃത ജീവിതം നയിക്കാതെയുള്ള ഒരുവൻ്റെ ലോകത്തിൽ നിന്നുള്ള വേർപാടാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥയെന്ന് പറഞ്ഞു. ഒരു സുഹൃത ജീവിതം നയിക്കാതെയുള്ള മരണമാണ് ഏറ്റവും ദുഃഖകരമായ അന്ത്യം എന്ന് പറയുന്നത്. സുഹൃത ജീവിതം നയിക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മൾ വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതം നമ്മൾ പഠിക്കുന്നുണ്ട്. വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രകടമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരുടെ ഒരു സുഹൃത ജീവിതമാണ്. മദർ തെരേസയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. മദർ തെരേസയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് മദർ തെരേസയുടെ ജീവിതം എഴുതിയിരിക്കുന്ന, ജീവചരിത്രം എഴുതിയിരിക്കുന്ന ഒരു നവീൻ ചവളായിരുന്നു, നമ്മുടെ മുൻ ഇലക്ഷൻ കമ്മീഷണറൊക്കെ ആയിരുന്ന നവീൻ ചവള. ഈ നവീൻ ചവള പറയുന്നത് മദർ തെരേസയുടെ കൂടെ പല ദിവസങ്ങളും നടന്നുകൊണ്ടാണ് മദർ തെരേസയുടെ ജീവിതം എഴുതിയത്. ഒരു ദിവസം ഒരു പൂജാരി മദർ തെരേസയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, ഞാൻ പൂജിക്കുന്ന സാക്ഷാൽ ദേവിയെ ഇതാ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്ന്. മദർ തെരേസയുടെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞ ഈ ജീവിതം, വിശ്രമമില്ലാത്ത ജീവിതം കണ്ടിട്ട് നവീൻ ചവള ചോദിക്കുകയാണ്, മദർ നിങ്ങളിങ്ങനെ വിശ്രമമില്ലാതെ ജീവിച്ചാൽ അധ്വാനിച്ചാൽ എങ്ങനെയാണ്? ചിരിച്ചുകൊണ്ട് മദർ പറയുന്ന ഉത്തരവെന്ന് പറയുന്നത്, സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞാൽ മറ്റ് ജോലികളൊന്നുമില്ലല്ലോ, അവിടെ നമുക്ക് വിശ്രമിക്കുവാനായിട്ട് ആവശ്യം പോലെ സമയം ലഭിക്കുമല്ലോ എന്നാണ്. സുഹൃത ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗമെന്ന് പറയുന്നത്. റോബിൻ ശർമ്മയിലെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ ആദ്യം തുടക്കം തന്നെ പുസ്തകം എഴുതുവാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. റോബിൻ ശർമ്മയുടെ പിതാവ് റോബിൻ ശർമ്മയോട് പറയുകയാണ്, നീ ഈ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ നീ കരഞ്ഞു, ഞങ്ങളെല്ലാവരും ചിരിച്ചു. നീ ഈ ഭൂമിയിൽ നിന്നും ഭൂമിയോട് യാത്ര പറയുമ്പോൾ ഞങ്ങളെല്ലാവരും കരയുകയും നീ ചിരിക്കുകയും വേണമെന്നാണ്. അപ്പോൾ റോബിൻ ശർമ്മ പറയുകയാണ്, ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. പിന്നീട് മഹാന്മാരായിട്ടുള്ള വളരെയധികം ആളുകളുടെ മരണമൊഴികളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതേ പുസ്തകത്തിൽ തന്നെ റോബിൻ ശർമ്മ ബെർണാഡ് ഷോ സുഖമില്ലാതെ വെട്ടിൽ കിടക്കുമ്പോഴത്തേക്കുള്ള മരണക്കിടക്കയിൽ കിടക്കുമ്പോഴുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. ബെർണാഡ് ഷോയോട് ചോദിക്കുന്നുണ്ട്, ജീവിതത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് ബെർണാഡ് ഷോ പറയുന്നത്, മരണത്തെ മുന്നിൽ കാണുന്ന നിമിഷത്തിൽ ബെർണാഡ് ഷോ പറയുന്നത്, ഐ വുഡ് ലൈക്ക് ടു ബി എ പേഴ്സൺ ദാറ്റ് ഐ കുഡ് ഹാവ് ബീൻ ബട്ട് നെവർ വാസ്. ഐ വുഡ് ലൈക്ക് ടു ബി എ പേഴ്സൺ ദാറ്റ് ഐ കുഡ് ഹാവ് ബീൻ ബട്ട് നെവർ വാസ്. നല്ലൊരു ജീവൻ, നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ, ബെർണാഡ്ഷോയെ പോലെ അവസാനം പറയുവാനുള്ള ഒരവസരം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ, അതിനുവേണ്ടിയാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നതെന്നാണ് റോബിൻ ശർമ്മ പറയുന്നത്. അപ്പോൾ മഹാന്മാരുടെയൊക്കെ ജീവിതം നമുക്കറിയാം. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നല്ലൊരു സുഹൃജീവിതം നയിക്കുന്നതിന് വേണ്ടി പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 15-ാമത്തെ വയസ്സിൽ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കാർലോസ് അക്വിറ്റസിനെ കുറിച്ചാണ്. വെറും 15 വയസ്സ് മാത്രം പ്രായത്തിൽ ഒരു വിശുദ്ധിയിലേക്ക് വളരുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ അന്റോണിയോ പറയുന്നത്, എൻ്റെ മകനിലൂടെയാണ് എനിക്ക് പോലും മാനസാന്തരം ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ്ത്രീക ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. നമ്മുടെ ജീവിതം ക്രിസ്തുവായിരിക്കണം, മരണം നേട്ടവുമായിരിക്കണം. ജീവിതം ക്രിസ്തുവും എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു പഠിപ്പിച്ചതുപോലെയാണ്, ക്രിസ്തു കാണിച്ചു തന്ന വഴിയിലൂടെയാണ്, വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു കാണിച്ചു തന്ന വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള ജീവിതമെന്ന് പറയുന്നതാണ് സുഹൃത ജീവിതമെന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ഒന്നുകൂടി നമുക്കൊന്ന് ചിന്തിക്കാം, ഒന്ന് ക്രോഡീകരിക്കാം. ആദ്യമേ നമ്മൾ സൂചിപ്പിച്ചത് മരണം എന്താണ്. നശ്വരമായ ജീവിതത്തിൽ നിന്നും അനശ്വരമായ ജീവിതത്തിലേക്കുള്ള നമ്മുടെ പ്രവേശന വാതിലാണ് മരണമെന്ന് പറയുന്നത്. ഒരു പാസ്പോർട്ടാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, പാസ്പോർട്ടുമാണ് മരണമെങ്കിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് മരണത്തിന് ശേഷമാണ്. നമ്മൾ എങ്ങോട്ട് പോകണം, ഏത് സ്ഥലത്തേക്ക് പോകണമെന്നുള്ള വിസ പിന്നീടാണ് നമുക്ക് അടിച്ചു കിട്ടും. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് മരണം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കിയത് തുടക്കമുള്ള എല്ലാത്തിനും ഒരു ഒടുക്കമുണ്ട്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ജനനമുണ്ട്, ജനനമുള്ളത് കൊണ്ടാണ് അവന് മരണമുള്ളത്. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് ഒരു സുഹൃത ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. സുഹൃത ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തു പഠിപ്പിച്ചതുപോലെ അവൻ്റെ വഴിയിലൂടെ അവൻ്റെ പഠനങ്ങളനുസരിച്ച് നമ്മൾ ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധ പൗലോസ്ത്രീക പറഞ്ഞതുപോലെ ജീവിതം ക്രിസ്തുവും നമ്മുടെ മരണം ഒരു നേട്ടവുമായിട്ട് മാറും. ഇനി ഒന്ന് രണ്ട് ഹോംവർക്കുകൾ കൂടി. നിങ്ങൾക്ക് ഒരാഴ്ച സമയമുണ്ട്.
സമയം കിട്ടുന്നതുപോലെ നിങ്ങളത് ചെയ്യുക. അതിനുശേഷം അടുത്ത ഞായറാഴ്ചയ്ക്ക് മുൻപായി നിങ്ങളുടെ മതാധ്യാപകനെ നിങ്ങളുടെ ഈ അസൈൻമെൻ്റ് നിങ്ങളേൽപ്പിക്കുക. ഹോംവർക്ക് രണ്ട് കാര്യങ്ങളാണ്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ സിസ്റ്റർ ബേരി വിനീൻസിയെക്കുറിച്ച് പറഞ്ഞു, സിസ്റ്റർ മേരി വിനീൻസിയുടെ കവിതാരാമം നിങ്ങളൊന്ന് വായിക്കുക. അതുപോലെ തന്നെ അർണോസ് പാതിരിയുടെ പുത്തൻ പാന എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. കവിതാരാമത്തെക്കുറിച്ചും പുത്തൻ പാനയെക്കുറിച്ചും ഒരു കവിത ആസ്വാദനം എഴുതി നിങ്ങളുടെ അധ്യാപകനെ ഏൽപ്പിക്കുക. രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ മതാധ്യാപകരോട് പറയുകയാണെങ്കിൽ, മരിച്ചവരുടെ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പരേതസ്മരണ എന്ന് പറയുന്ന പുസ്തകം, ഈ പരേതസ്മരണ പുസ്തകം നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ഹൃദയസ്പർശിയായ അഞ്ച് വാചകങ്ങൾ നിങ്ങൾ അതിൽ നിന്നും എഴുതുക. കാര്യകാരണസഹിതം നിങ്ങൾ ഈ എന്തുകൊണ്ട് ഈ അഞ്ച് വാചകങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കാര്യകാരണസഹിതം വിശദീകരിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ മതാധ്യാപകനെ ഏൽപ്പിക്കുക. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവമേ, ഇന്നേ ദിവസം ഞങ്ങൾ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഞങ്ങൾ പഠിക്കുകയായിരുന്നു. ഞങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, ഞങ്ങൾ ഇന്ന് ഗ്രഹിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അപ്രകാരം ഒരു ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും ഈ മരണത്തിന് ശേഷം അങ്ങയുടെ അടുക്കൽ എത്തിച്ചേരുവാനുള്ള ഒരു അവസരം ഞങ്ങൾക്കുണ്ടാകുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അതിനാവശ്യമായിട്ടുള്ള ഒരു അനുഗ്രഹവും കൃപയും ഞങ്ങൾക്ക് ലഭിക്കുവാനും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.